നമസ്കാരം, തുഞ്ചൻ വിഷൻ ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും നടകിയത്. അധികൃതർ അടച്ചുപൂട്ടിയ തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജ് പാലം വീണ്ടും തുറന്നു. സിറ്റി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയുണ്ടായ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ രോഗിയുമായി വന്ന വാഹനം കടന്നു പോകാനായാണ് പാലം വീണ്ടും തുറന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്ന് രാവിലെ സിറ്റി ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതോടെയാണ് രോഗിയുമായി വന്ന വാഹനം കടന്നു പോവാൻ തുറന്നു കൊടുക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഉദ്ഘാടനം കഴിയുന്നതിനു മുൻപ് അജ്ഞാതർ തുറന്ന തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർബ്രിഡ്ജ് അധികൃതർ അടച്ചുപൂട്ടിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജിലൂടെ കടന്നു പോവുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി വരെ ROB റോഡിലൂടെ വാഹന ഗതാഗതം ഉണ്ടായിരുന്നു. പിന്നീടാണ് അടച്ചുപൂട്ടിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ആദ്യം ഇരുചക്ര വാഹനങ്ങൾ റെയിൽവേ ഓവർബ്രിഡ്ജിലൂടെ കടന്നുപോയത്. ഇതിന് പിന്നാലെയാണ് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്ന പുതിയ പാലത്തിലൂടെ കടന്നുപോയത്. എന്നാൽ ആരാണ് പാലം തുറന്നത് എന്നതിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. തുറന്നത് ആരെന്ന കാര്യം ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. പാലം തുറന്നതും പൂട്ടിയതും രാഷ്ട്രീയ പോരിന് വഴിവച്ചിരിക്കുകയാണ്. TVN ന്യൂസ്, തിരൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.